ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇനി ഞാൻ പപ്പടം വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 8 കുഞ്ഞുള്ളി ഞാൻ തൊലിയാളിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇതേപോലെ തന്നെ കുറച്ച് പുളി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വറ്റൽ മുളകാണ്. അത് ഞാനൊരു 8 വറ്റൽ മുളകുകൾ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ എല്ലാം ഒന്ന് കളർ മാറി വരണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇങ്ങനെ ഒരു ജാറെടുക്കാം. ജാറിലേക്ക് ഞാനൊരു തേങ്ങ ചിരകിയതാണ്, ഇത് ഞാൻ അതിൻ്റെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുഴുവനും ഇട്ട് കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ വഴറ്റി വെച്ച ഉള്ളി, വറ്റൽ മുളക്, പുളി ഇവയൊക്കെ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഇത് സ്മൂത്ത് പേസ്റ്റ് ഒന്നായിട്ട് അരച്ചെടുക്കണ്ട. അപ്പോൾ നമ്മൾ ചമ്മന്തിക്കെല്ലാം തയ്യാറാക്കുന്ന പോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാനിതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി വെക്കാം. പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതേ ചാറിലേക്ക് നമുക്ക് ആ ബാക്കിയുള്ള തേങ്ങയും ബാക്കിയുള്ള വറ്റൽ മുളകും ഉള്ളിൻ്റെ വഴറ്റിയതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതേപോലെ ഒന്ന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ബാക്കിയുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ബാക്കി വന്ന വറ്റൽ മുളകും ഉള്ളിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ഈ അരച്ചെടുത്ത തേങ്ങയും കൂടെ ഇതിലേക്ക് മാറ്റിക്കൊടുക്കുക. അപ്പോൾ ഈ തേങ്ങേൻ്റെ ടേസ്റ്റ് എല്ലാം ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയം നിങ്ങൾക്ക് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ പപ്പടം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പപ്പടം നിങ്ങൾ ആദ്യം ഒന്ന് പൊരിച്ചെടുക്കുക. ഞാനിത് ഒരു പേക്ക് പപ്പടമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഞാൻ മുഴുവൻ പപ്പടം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ പൊടിച്ചെടുത്ത പപ്പടം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പപ്പട ചമ്മന്തിയുടെ റെഡിയായി. അപ്പോൾ ഇതെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.